ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു കൊറിയൻ നാടോടി ഇതിഹാസമാണ്. യഥാർത്ഥത്തിൽ ഈ കഥയോടനുബന്ധിച്ച് രണ്ട് സഹോദരന്മാരുടെ ബഹുമാനാർത്ഥം ഒരു സ്മാരക ശവകുടീരം കൊറിയയിലെ ചുങ്ചോം നാംഡോ എന്ന പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് യഥാർത്ഥ സഹോദരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകാം. 1497 സ്ഥാപിച്ച ശവകുടീരത്തിൽ 173 കൊറിയൻ അക്ഷരങ്ങളിൽ ഈ സഹോദരന്മാരുടെ സ്നേഹത്തെയും പുത്രഭക്തിയെയും കുറിച്ച് കൊത്തിവെച്ചിട്ടുണ്ട്. ആദർശ സാഹോദര്യത്തിൻ്റെയും യഥാർത്ഥ നിസ്വാർത്ഥതയുടെയും കുടുംബത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെയും കഥയാണിത്. വളരെ കാലം മുമ്പ് കൊറിയയിലെ ഒരു പട്ടണത്തിൽ രണ്ട് സഹോദരന്മാർ താമസിച്ചിരുന്നു. അവർ ഒരു കർഷക കുടുംബമായിരുന്നു. കഠിനാധ്വാനം ചെയ്യുകയും മാതാപിതാക്കളെ കഴിയുന്നത്ര സഹായിക്കുന്നതിനും വേണ്ടി എല്ലാം ചെയ്തു. അവരുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ ജ്യേഷ്ഠൻ പിതാവിൻ്റെ ശവകുടീരത്തിന് സമീപം 3 വർഷം താമസിച്ചു. ഇളയ സഹോദരൻ അതേസമയം അമ്മയുടെ ശവകുടീരത്തിനടുത്താണ് താമസിച്ചത്. ഒരു നവജാത ശിശുവിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി മാതാപിതാക്കൾ ചെലവഴിക്കുന്ന 3 വർഷത്തോളം ആദരവും നന്ദിയും നിമിത്തം മാതാപിതാക്കളുടെ മരണത്തിൽ 3 വർഷത്തേക്ക് വിലപിക്കുന്നത് പതിവായിരുന്നു. മാതാപിതാക്കന്മാരുടെ ശവകുടീരത്തിനോട് വിട പറഞ്ഞതിന് ശേഷം രണ്ട് സഹോദരന്മാരും കുടുംബത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും തുല്യമായി വിഭജിച്ചു. അവർ പരസ്പരം വളരെയധികം വിലമതിച്ചിരുന്നു. ഒരാളുടെ കൈവശം അപൂർവമായ പലഹാരമോ പാനീയമോ വന്നാൽ അത് പങ്കിടുമായിരുന്നു. ഒരു ദിവസം ഇളയ സഹോദരൻ വിവാഹിതനായ ശേഷം ജ്യേഷ്ഠൻ മനസ്സിൽ ചിന്തിച്ചു, എനിക്ക് എൻ്റെ ഇളയ സഹോദരനെ സഹായിക്കണം. എല്ലാ രാത്രികളിലും ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ഒരു ചാക്ക് അരി അവനറിയാതെ എത്തിക്കും. അവനറിഞ്ഞാൽ ഔദാര്യം കാരണം നിരസിച്ചേക്കും. അങ്ങനെ രാത്രിയായപ്പോൾ ജ്യേഷ്ഠൻ ഒരു ചാക്ക് അരിയുമായി തൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് ഒളിച്ചു കടന്നു കളപ്പുരയിൽ എത്തിച്ചു. പിറ്റേന്ന് രാവിലെ ജ്യേഷ്ഠൻ തൻ്റെ അരിച്ചാക്കുകൾ എണ്ണിയപ്പോൾ പഴയ അതേ നമ്പറുണ്ടായിരുന്നു. ഇത് അത്ഭുതമായിരിക്കുന്നു, മൂത്ത സഹോദരൻ ചിന്തിച്ചു. ഇന്നലെ ഉണ്ടായിരുന്ന അത്ര തന്നെ അരിച്ചാക്കുകൾ എൻ്റെ പക്കലുണ്ട്. അദ്ദേഹം ആത്മഹത്യം ചെയ്തു. ഞാൻ തെറ്റി എണ്ണിയതാകാം. പിറ്റേന്ന് രാത്രി തൻ്റെ അരിച്ചാക്കുകൾ ശ്രദ്ധാപൂർവം എണ്ണിയ ശേഷം ജ്യേഷ്ഠൻ വീണ്ടും തൻ്റെ ചെറിയ സഹോദരൻ്റെ വീട്ടിൽ രഹസ്യമായി പോയി ഒരു ചാക്കരി കൂടി കളപ്പുരയിൽ വച്ചു. പക്ഷേ ജ്യേഷ്ഠൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ 10 ആഴത്തിൽ അരിച്ചാക്കളുടെ എണ്ണം മാറ്റമില്ലാതെ കണ്ടെത്തി. എന്നാലും എത്ര ആലോചിച്ചിട്ട് ഇപ്രാവശ്യം കണക്ക് കൂട്ടിയത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. വിചിത്രമായ എന്തോ സംഭവിക്കുന്നു, അയാൾ ചിന്തിച്ചു. പിറ്റേന്ന് രാത്രി ജ്യേഷ്ഠൻ മറ്റൊരു ചാക്കരിയുമായി തൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് വീണ്ടും പുറപ്പെട്ടു. അന്ന് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. ദൂരെ നിന്ന് ഒരാൾ തൻ്റെ എതിരെ വരുന്നത് അദ്ദേഹം കണ്ടു. ആ മനുഷ്യനും തലയിൽ ഒരു ചാക്കരിയും ചുമന്നിരുന്നു.
അതാരാണ് ജ്യേഷ്ഠൻ ചിന്തിച്ചു. അടുത്തെത്തിയപ്പോൾ അനുജനാണെന്ന് തിരിച്ചറിഞ്ഞ് അരിച്ചാക്ക താഴെ ഇറക്കി സന്തോഷം കൊണ്ട് സഹോദരനെ ആലിംഗനം ചെയ്തു. കരുതലോടെ രണ്ടുപേരും സഹോദരൻ്റെ വീട്ടിൽ അരിച്ചാക്ക് എത്തിച്ചത് തിരിച്ചറിഞ്ഞ് അവർ സന്തോഷിച്ചു. ജ്യേഷ്ഠൻ പറഞ്ഞു, നീ ഇപ്പോൾ വിവാഹിതനായതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നീയും എൻ്റെ പത്തായത്തിൽ അരിച്ചാക്ക് വച്ചതുകൊണ്ടാണ് എൻ്റെ പത്താഴത്തിൽ അരിച്ചാക്കുകളുടെ എണ്ണം കുറയാതിരുന്നത്. അനുജൻ മറുപടി പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ കുടുംബം എൻ്റേതിനേക്കാൾ വലുതായതിനാൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കുടുംബത്തോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ച് ഭാവി തലമുറയ്ക്ക് മാതൃകയായി ഈ കഥ അവതരിപ്പിക്കുന്നു.